ദർഗാ ശരീഫ് എന്ന് പറഞ്ഞ ആ പള്ളി ഇതാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് മൊമെന്റ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള ടു കാശ്മീർ റൈഡിൻ്റെ 38-ാമത് ദിവസമാണ് ഇന്ന്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്താണ്. അജ്മീർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു തീർത്ഥാടന സ്ഥലമാണ്. ഇവിടുത്തെ അജ്മീറിൻ്റെ പള്ളി ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു പള്ളിക്ക് ഇറങ്ങാൻ വേണ്ടി, ആ പള്ളി കാണാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ആ ഒരു പള്ളിക്കാകെ 100 മീറ്റർ ഉള്ളൂ. ഇവിടെ തൊട്ട് അപ്പുറം തന്നെയാണ് ആ പള്ളി. അപ്പോൾ ഇന്ന് അജ്മീറിൻ്റെ സ്ട്രീറ്റും അതേപോലത്തെ ഇവിടുത്തെ ഓരോ വെറൈറ്റി ഫുഡ് അതേപോലെ പള്ളി കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം ഇങ്ങോട്ട് കഴിയുന്ന പോലെ മാക്സിമം. പിന്നെ ഇതിൻ്റെ ചരിത്രം ഒന്നും ഞാൻ പറയുന്നില്ല, ചരിത്രമൊക്കെ നിങ്ങൾക്ക് വിക്കിപീഡിയയും കാര്യങ്ങളും നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. അതുപോലെ കുറേ ചരിത്രത്തിൻ്റെ വീഡിയോസ് കുറേ യൂട്യൂബിലുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തെറ്റേ കാലം മിക്കവാറും പറയണ്ടാവുക, പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് എന്തില്ല, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത റൂം. ആകെ അലങ്കോലായി കിടക്കുകയാണ്, ഇൻ്റർസ് അത് ഇത് തേങ്ങാ മാങ്ങ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ആകെ ഈ ഒരു കട്ടിലും പിന്നെ ആ ഒരു ബാത്റൂം തന്നെ ഉള്ളൂ, കാരണം ഞാൻ ഒറ്റക്കാണ്, വേറെ ആരുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടൽ കേട്ടോ. ഇതൊരു മലയാളിൻ്റെ ഹോട്ടലാണ്, കാസർഗോഡുള്ള ആളുടെ ഹോട്ടലാണ്. ഇവിടെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. ഓക്കെ, ഞാൻ ഒരിക്കലും ഇത്ര തിരക്കിലുള്ള സ്ഥലം ഒന്നും കണ്ടില്ല. പിന്നെ കണ്ടിട്ടുള്ളത് തായ്ലൻഡ് പോയപ്പോൾ അവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റാണ്. പക്ഷേ അത് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആകെ ഫുള്ള് ലോക്കൽസും അധികം ലോക്കൽസാണ് ഉള്ളത് ഇവിടെ. പിന്നെ അധികം കച്ചവടക്കാർ, എന്താ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾ, അങ്ങനത്തെ കുറേ ആളുകളാണ്. അപ്പോൾ ഇതാണ് അജ്മീർ സ്ട്രീറ്റ്. ഇത്രയും അധികം ജനങ്ങളവിടെ നിങ്ങൾ, ഈ ഭിക്ഷാടനക്കാർ ഭയങ്കര കൂടുതലാണ് ഇവിടെ. കണ്ടുപോകാൻ ആൾക്കാരുണ്ട് ഇവിടെ ഭിക്ഷാടനക്കാർ, കണ്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഇതൊരു ബിസിനസ് സംഭവമായി മാറിയണമെന്നില്ല ഇവിടെ, ആണ് ഇത്രയും അധികം ആൾക്കാർ വരുന്നതുകൊണ്ടേ. ഇവിടെ എല്ലാ ടൈമിലും ഈ തിരക്കുണ്ടാവും കേട്ടോ. ഇവിടെ കൊറോണ അല്ലാന്നുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ ഒന്നും ഇവിടുത്തെ ആൾക്കാർക്ക് ബാധകമല്ല. ഷാബ്ക്കാ, അസ്സലാമു അലൈക്കും. ഷേറല്ലേ, ഷേറല്ലേ, മറ്റാരുടെ എത്ര അല്ലേ ഇവിടെ? 10 വർഷമായില്ലേ? ഇപ്പം ഒരു 10 വർഷമായിട്ട് ഈ ഒരു അജ്മീറിൽ, എന്താ ഈ ഹോട്ടല് നടത്തിക്കൊണ്ടാവാം കേട്ടോ. ഇപ്പം പേര് ഷിയാബ് എന്നാണ്. ഇപ്പം പേര് നിങ്ങൾ പെരുന്നവണ്ണല്ലേ? പെരുന്നവണ്ണവിടെ കരിങ്കലത്താണി. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ കണ്ടു വരാം. ഓക്കെ, അപ്പോൾ അതാണ് മൂപ്പര്. ഓക്കെ, ഇതാണ് മൂപ്പര് ഷോപ്പ് കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ട് കാണുന്നത്, നിങ്ങൾ ആ ഫ്രണ്ട് കാണുന്നതാണ് നമ്മളെ ദർഗാ ശരീഫ്. കണ്ടോ, ഈ ചെറിയ കുട്ടികളടക്കം തെണ്ടി അടക്കണം കണ്ടോ. ഇതേപോലെ എല്ലാ ആൾക്കാരും ഉണ്ട്, ഇത്ര ചെറിയ ചെറിയ കുട്ടികളൊക്കെ വിശ്വസിക്കണ നോക്കി. ഇതാണ് ഇവിടെ കാട് നടക്കുന്നത്, ഭിക്ഷാടന കേന്ദ്രമാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഭിക്ഷാടകർ ഇവിടെ ഉണ്ട്, ഇവിടെ എല്ലാം നടത്തി ആൾക്കാർ വന്ന് ഇവിടെ ഭിക്ഷ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഈ ഫ്രണ്ട് കാണുന്നതാണ് ഇവിടുത്തെ പള്ളി കേട്ടോ. ദർഗാ ശരീഫ് എന്ന് പറഞ്ഞ ആ പള്ളി ഇതാണ്. ഇവിടെ എല്ലാ ടൈമിലും രാത്രി 12 മണിക്ക് വന്നു കഴിഞ്ഞാലും ഈ തിരക്കുണ്ടാവും, പക്ഷെ പള്ളിയിൽ കയറാൻ കഴിയില്ല, 8 മണിക്ക് ക്ലോസ് ചെയ്യും പള്ളി. ഇതാണ് നമ്മളെ പള്ളി കേട്ടോ. ഇതാണ് നിങ്ങളിവിടെ ഫുള്ള് പൂ കച്ചവടക്കാരട്ടോ. അധികവും ഈ ഭാഗത്ത് ദർഗയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പൂ കച്ചവടം ചെയ്യുന്നത്. ഇതിനുള്ളിൽ കയറുമ്പോൾ ചെരുപ്പ് വരണം കേട്ടോ, അല്ലാതെ ഉള്ളിൽ കയറാൻ പറ്റൂല. അപ്പം നമ്മൾ ചെരുപ്പ് ഇവിടെ വെച്ചു, ഇനി ഉള്ളിലേക്ക് പോയേക്കാം. ഇതാ അവിടുത്തെ എൻട്രി കേട്ടോ. ഇവിടെ ഫുള്ള് കണ്ടോ, പോലീസുകാരാണ്, ഭയങ്കര ചെക്കിംഗ് ആണ്. ക്യാമറ ഒന്നും ഉള്ളിൽ കയറാൻ കൊണ്ടുപോകാൻ കഴിയൂല. ഈ പൂ കച്ചവടം ചെയ്യുന്നതിൻ്റെ ഉള്ളിലാണ് കേട്ടോ, ഉള്ളിലൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് കണ്ടോ. ആ ഭാഗത്തൊക്കെ ഉണ്ട് ഓരോ മാലയും തെസ്പിമാലയും കാര്യങ്ങളൊക്കെ. ആ കണ്ടങ്ങൾ അതാണ് ബിരിയാണി ചെമ്പ് എന്ന സംഭവം. അതിനുള്ളിലേക്ക് നമുക്ക് പൈസ ഇടാം, അരി ഇടാം, അങ്ങനത്തെ എന്തൊക്കെ ആവശ്യമില്ലൊക്കെ ഇടാം. എന്തായാലും ഉള്ളിലേക്ക് പോയൊക്കെ. ഇതാണ് ബിരിയാണി ചെമ്പ്, ഉണ്ടാക്കാൻ നിൽക്കുക അവിടെ കണ്ടോ. അരിയൊക്കെ അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്, പൈസ ഉള്ളവർക്ക് ഇവിടെ ഉണ്ടാകും കേട്ടോ. അവിടെ ഉണ്ട് ബിരിയാണി ചെമ്പ്, അതേപോലെ ഇവിടെ ഉണ്ട് ബിരിയാണി ചെമ്പ്. അവിടെ ബിരിയാണി ഉണ്ടാകാനുള്ള സ്ഥലമാണ്, ഇത്രയും ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് ഫുഡ് കൊടുക്കും. അപ്പോൾ കുറേ ആളുകൾ ഇതിൻ്റെ മുകളിൽ പൈസ കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും അവിടെ കയറി നോക്കിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ
ഇതുണ്ടെങ്കിൽ ഇത് ഒതുണ്ടാക്കുന്ന സ്ഥലം കേട്ടോ, നിസ്കരിക്കാൻ വേണ്ടി. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വരിക്കുന്നുണ്ട് ഒതുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് മൊയിനുദ്ദീൻ ചിസ്തി എന്ന ആളെ ആ മക്ബറ കേട്ടോ. ഈ ഒരു മക്ബറ കാണാനാണ് ഈ കണ്ട ആളുകളൊക്കെ ഇവിടെ വരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി ആ ലെവലായി. ഇപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ടു കേട്ടോ, ഇത്ര നേരം ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ആ എന്തായാലും ഉള്ളിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാട്ടോ. കുറേ ആളുകൾ പൂവൊക്കെ വാങ്ങി നിൽക്കുന്നുണ്ട് കണ്ടോ. എല്ലാവരുടെ കയ്യിലും ഓരോ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ ചെറുപ്പമായിട്ട് ഇറങ്ങി. എന്തൊരു ജന നോക്കിയോ ഇവിടെ, ഇവിടെ നിന്ന് വെക്കണോക്കി. ഈ ചെറിയ ചെറിയ കുട്ടികളാണ് ഈ സാധനമൊക്കെ വെക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം എന്താ 7 മണിയായിട്ടോ. ഗായ്സ് അടുത്ത ഓടിച്ച് ഇനി 10 രൂപ കേട്ടോ ഒരു കപ്പിന്. അവിടെ ചെറിയ ചെറിയ കുട്ടികളാണ് ഓരോന്ന് വെക്കുന്നത്. പിന്നെ അടുത്തൊരു സംഭവമാണ് ഇവിടുത്തെ ഗോളി സോഡ. ഒന്നും അവിടെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഗോളി സോഡ. ആ സംഭവം ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത സ്വരതരത്തില്ല, ആ സെയിം സംഭവം കേട്ടോ. ചെറിയ കുട്ടിയാണ് ഈ സാധനം വെക്കാൻ വേണ്ടി നടക്കുന്നത്. എന്താ അറിയാം, നമ്മ നാട്ടിലൊക്കെയാണെങ്കിൽ പാലപ്പീടനം പറഞ്ഞ കേസ് എടുക്കും. കുൽഫി കുൽഫി എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിനുള്ളിലെ ഐസ് ആട്ടോ. ഇതൊക്കെ ഒരു ടൈപ്പ് സ്വീറ്റ്സ് ആട്ടോ, വെറൈറ്റി വെറൈറ്റി സ്വീറ്റ്സ്. അതേപോലെ ഈ ഭാഗത്ത് നോക്കി ഷവർമ്മ. ഇവിടെ കുറെ സ്ഥലത്തിനുണ്ടോ സ്വീറ്റ്സ് കട. ഈ കണ്ട ചെരുപ്പിനൊക്കെ വെറും 100 രൂപയുള്ളൂ. ആ സോ ഉണ്ടാണ് ഞാൻ കണ്ടു കേട്ടോ. അതിൽ വെള്ളം നിറച്ചിട്ട് അവിടെ അതിൽ വെക്കുക. അത് അടക്കും, കുറ്റിടും, ഹൈറ്റ് ആക്കും. ഇതിലിപ്പോൾ 10 മിനിറ്റൊക്കെ അറക്കും, അപ്പോൾ സോഡായി മാറും. ഈ സോഡായിട്ടോ ഇത്ര പണിയുള്ള സോഡാണ്.
ഇതില് ഗോളി ഇവിടെയാണ് ആ സോഡ് ആയി കഴിഞ്ഞാൽ ഇവിടേക്ക് മാറും ഇവിടെ സ്പോർട്ടിൽ ഉണ്ടാക്കിയിട്ട് അവരെന്നെ എന്താ ചെയ്യാട്ടോ അടിപൊളി ഇത് വേറെന്തോ ടൈപ്പ് സ്ട്രീറ്റ് ഫുഡാണ് വേൽപ്പിരൊക്കെ പോലെ വേറൊരു സംഭവം ഇപ്പൊ അന്നൊക്കെ കറി വേറെ കൊടുക്കാട്ടോ നമുക്ക് ആയിട്ട് ഈ തിരക്ക് രാത്രി 2 മണിക്കുണ്ടാവുന്ന പറഞ്ഞത് പക്ഷേ പള്ളി 8 മണിക്ക് അടക്കൂട്ടോ 8 മണിക്ക് ശേഷം പള്ളിക്ക് ഉള്ളിലേക്ക് ആളെ കയറ്റില്ല പക്ഷേ ഈ തിരക്ക് 24 hours 2 മണിവരെ എന്തായാലും ഉണ്ടാവുന്ന പറഞ്ഞത് നോക്കി തിരക്ക് നോക്കി ഫുൾ ഓണാട്ടോ അജ്മീർ ഇവിടെ കൊറോണക്കും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല ഇവിടെ ആ ഒരു മാസ്ക് ഒന്നും ഇടുന്നില്ല ഇവിടെ യാതൊരു നിയന്ത്രണവും ഇല്ല കേട്ടോ സംഭവം രാജസ്ഥാനിൽ നിയന്ത്രണമൊക്കെ ഉണ്ട് പക്ഷേ ഈ അജ്മീർ എന്ന സ്ഥലത്ത് ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല കാരണം ഇത് നിയന്ത്രിക്കാൻ കഴിയൂല അത്രയും ജനങ്ങൾ അവിടെ വന്നു പോകുന്നു ഇതുണ്ടെങ്കിൽ ഇത് ബിരിയാണി തൂക്കി കൊടുക്കുക കേട്ടോ 50 rupees കാക്കിയില്ലാണോ ആണെന്തോ പറഞ്ഞു കാരണം എനിക്ക് മനസ്സിലായില്ല എന്നാലും ബിരിയാണി തൂക്കി കൊടുക്കാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഓരോ ബോർഡൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വിൽക്കുന്നുണ്ട് ഇവിടുത്തെ മെയിൻ സംഭവം ലെസ്സി ആണ് കേട്ടോ ലെസ്സി ഇത് വേറെന്തോ ഒരു എന്താ ഡ്രിങ്ക് ആണ് ഗോളിസോടെ എല്ലായിടത്തും ഉണ്ട് ഇവിടെയൊക്കെ ചിക്കൻ കൊടുക്കുന്നത് തൂക്കിയിട്ട് കേട്ടോ നമ്മൾ അടുത്ത പോലെ പ്ലേറ്റിനല്ല റേറ്റ് കിലോനാണ് റേറ്റ് കണ്ടോ അപ്പൊ ഗായസ്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് ബാക്കി ഞാൻ റൂമിൽ തിരി പറഞ്ഞു കേട്ടോ എന്തൊക്കെയാ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഓക്കെ അപ്പൊ എന്താ റൂമിലേക്ക് പോവാം അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലെത്തി അതൊക്കെ അഷരീഫും കാരണം ആ പള്ളിയും കാരണം എല്ലാം കണ്ട് അവിടെ അവിടുന്ന് നിസ്കരിച്ച് എന്തെന്തായാലും റൂമിലെത്തി എനിക്ക് അവിടെ ചെന്നപ്പോൾ എന്താ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് പലർക്കും നെഗറ്റീവായി തോന്നാം പക്ഷേ ഞാൻ എനിക്ക് തോന്നിയ കാര്യം നിന്റെ വ്യക്തിപരമായ കാര്യമാണ് നിങ്ങൾ എങ്ങനെ എടുത്താലും എനിക്ക് യാതൊരു പ്രശ്നമില്ല അതിനുള്ളിൽ പള്ളിൻ്റെ ഉള്ളിൽ പൂക്കച്ചവടം നടക്കുന്നുണ്ട് അവിടെ കായിട്ട് ഈ ഒരു എന്താ ആ മൂപ്പരുടെ ആ മൊയ്നുദ്ദീൻ ചിസ്സി എന്ന ആ സൂഫിയുടെ മക്ബറ വെച്ചിട്ട് ഇവർ കച്ചവടം നടത്താൻ എനിക്ക് മനസ്സിലായ കാര്യം കാരണം ഉള്ളിൽ പൂ കച്ചവടം പൂവിന് മിനിമം 50 rupees ചെറിയ കൊട്ടയ്ക്ക് അങ്ങനെ 2000 ഉള്ള കൊട്ടകൾ അതിൻ്റെ ഉള്ളിൽ വിൽക്കുന്നുണ്ട് ഉള്ളിൽ ഫോൺ പേയും ഗൂഗിൾ പേയുടെ ഒക്കെ പള്ളിൻ്റെ ഉള്ളിലാട്ടോ ആ ഒരു ക്യു ആർ കോഡൊക്കെ ഉണ്ട് അവിടെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആ ഒരു കാർബന് ചുറ്റും ഒരു വേര് പോലത്തെ ഒരു സംഭവം ഒരു സ്റ്റീലിൻ്റെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിനുള്ളിൽ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട് അവർ എന്താ ഓരോ പ്രാർത്ഥനയും കാലൊക്കെ ചൊല്ലുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിലേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരാളുണ്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട് അയാൾ കൊണ്ടുവന്ന പൂവൊക്കെ ഈ കബറമുക്ക് ഇടുന്നത് ഈ സൂഫിയുടെ കബറമുക്ക് ഇടുന്നത് അപ്പോൾ ആ ആളെന്ത് ചെയ്യുന്നുണ്ട് ഈ കബറമുക്ക് ഇടുമ്പോൾ അയാൾ പൈസ ചോദിച്ചു വാങ്ങുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നതും അതേപോലെ ചോദിച്ചു വാങ്ങുന്നതും രണ്ടും ഡിഫറെൻ്റാണ് നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സുകൾ കൊടുക്കുന്നതും അതേപോലെ പൈസ കൊണ്ടാ പൈസ കൊണ്ടാണ് ചോദിക്കുന്നതും രണ്ടും ഡിഫറെൻ്റാണ് അപ്പോൾ അങ്ങനെ ചോദിച്ചു വാങ്ങുന്നുണ്ട് കൊടുക്കാത്തവരോട് അവർ ദേഷ്യപ്പെടുന്നുണ്ട് അതേപോലെ ആ ഒരു എന്താ റൗണ്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചതുരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുക ഒരു 10 ആളുകൾ നിൽക്കുന്നുണ്ട് ഇവർക്കൊക്കെ തന്നെ പരിപാടി എന്താ വരുന്ന ആളുകളോട് പൈസ ചോദിച്ചു വാങ്ങുക അതേപോലെ ഒരു എന്താ തോർത്തുമുണ്ട് പോലത്തെ ഒരു മുണ്ട് നമ്മളെ തലമുടും എന്നിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ പ്രാർത്ഥിക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അറബിയിലൊന്നല്ല വേറെ ഏതോ ഒരു ഭാഷ എനിക്ക് മനസ്സിലായില്ല എന്താണാവോ വേറെ സുഹൃത്തോ അങ്ങനത്തെ ഒന്നുമല്ല അറബിയിലല്ല മുസൈബല്ല ഒരു സംഭവമല്ല വേറെ എന്തോ ഒരു എന്താ ഉറുദു തോന്നുന്നുണ്ട് ഉറുദു അങ്ങനെ വേറെ എന്തോ ഒരു ഭാഷയിൽ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവസാനം നമ്മൾ തലയിലേക്ക് ഊതും അപ്പൊ ഊതുമ്പോ ഞാൻ എന്താ സ്നേഹം കൊണ്ട് എല്ലാവരുടെ വരുന്ന എല്ലാവരും മുകളിൽ ഊതുന്ന സംഭവമാണ് എന്നിട്ട് ആ ഊതിന് ശേഷം അവരെന്ത് പൈസ ചോദിച്ചു വാങ്ങും അപ്പൊ എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ വിശ്വാസം വിറ്റ് ഇവര് പൈസ ആക്കാന്ന എനിക്ക് മനസ്സിലായത് പക്ഷേ ആ എന്താ മൊയ്നുദ്ദീൻ ചിച്ചി എന്ന് പറഞ്ഞ ആ സൂഫ് മൂപ്പര് ഭയങ്കര കരാമത്തും കാര്യങ്ങളും കരാമത്ത് പറഞ്ഞാല് പ്രത്യേക തരം കഴിവുകൾ പടച്ചം കൊടുക്കുന്ന പ്രത്യേക തരം കഴിവുള്ള ഒരാളായിരുന്നു ആ ആളെ മക്ബറയാണ് ഉള്ളിലുള്ളത് അപ്പോൾ ഇത് ഇവിടുത്തെ വിശ്വാസം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എന്താ ആളെ മുൻനിർത്തി എന്താ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും എന്നാണ് വിശ്വാസം അതിനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ആളുകൾ വരുന്നത് പക്ഷെ പലരും ആ ഒരു മക്ബറയോട് സുജൂതി ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ പടച്ചവനോട് മാത്രം മുസ്
മുസ്ലിം മതപ്രകാരം നമ്മൾ പടച്ചവട മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് എല്ലാ കാര്യവും പറയാൻ പാടുള്ളത്. പക്ഷേ ഇങ്ങനെ കുറച്ച് കഴിവുള്ള ഒരാളായതുകൊണ്ട് മുമ്പേ മുൻനിർത്തി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്നാണ് വിശ്വാസം. ഓക്കെ, അതിനാണ് ഇവിടെ ഈ കണ്ട ആളുകൾ ജനങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻ ആണ് കിട്ടിയത്. ഓക്കെ, ഇത് നിങ്ങൾ ഇതൊക്കെ കാണുന്ന ആളുകൾ എങ്ങനെ തന്നെ യാതൊരു പ്രശ്നമില്ല. ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ്, ഇവിടുത്തെ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ സീഡ്സ് അതേപോലെ പല ടൈപ്പ് ചെരുപ്പ് പിന്നെ പല ടൈപ്പ് എന്താ സ്ട്രീറ്റ് ഫുഡ് പല സംഭവങ്ങളുണ്ട്, പല ടേസ്റ്റ് സംഭവങ്ങളുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് എന്താ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചെറിയ ചെറിയ കുട്ടികൾ, അതായത് 6 വയസ്സ് 7 വയസ്സ് അങ്ങനെ 10 വയസ്സ് 6 വയസ്സ് മുതൽ 10-12 വയസ്സ് വരെ അല്ല, അതായത് നമുക്ക് 18 വയസ്സാവാതെ ഒരു സംഭവം കച്ചവടം ചെയ്യാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ നിയമപ്രകാരമുള്ള സംഭവം. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഓരോ സാധനം വിളിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതൊക്കെയോ പോയെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ ബിരിയാണിച്ചെമ്പ്, ബിരിയാണിച്ചെമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെയിൽ കൊടുക്കട്ടെ ഒരു ചെറിയ വീഡിയോ. അതായത് വലിയൊരു ചെമ്പാണ്, അത് അവിടെ ഫിക്സഡാണ്. അതിൽ എന്ത് ചെയ്യും, അവർ ബിരിയാണി അല്ല നേർച്ച ചോറ് എന്നാ പറയാ ഒരു ടൈപ്പ് ചോറ്, ഓക്കെ, അത് വെച്ചിട്ട് അവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. അങ്ങനെ അവിടെ 5-6 ചെമ്പ് വെക്കുന്നുണ്ടെന്നാണ് അവിടുത്തെ ഇവിടെ ഒരാൾ പറഞ്ഞു എന്നോട്. പക്ഷെ ഞാൻ ആ 2 ചെമ്പേ കണ്ടിട്ടുള്ളൂ. പോകുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലുള്ള 2 നല്ല ഉയരത്തിലുള്ള ചെമ്പ് അവിടെ അത് കാണാൻ വേണ്ടി കുറെ ആൾക്ക് കയറുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ പൈസ ഇടുന്നുണ്ട്. ഫുഡ് വെക്കുന്ന ടൈപ്പിലാണെങ്കിൽ അവിടെ ചെറിയൊരു എന്താ ഒരു ഒരു വല വിളിച്ചിട്ടുണ്ട്. ആ വലയിലേക്കാണ് പൈസ ഇടുന്നത്. അതിൽ ഫുഡും കാരണം വെക്കില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കും പൈസ ഇടുന്നുണ്ട്. ഓക്കെ, അതിൽ എന്താ ചില ടൈമിലൊക്കെ അതിൽ അരിയും അതേപോലെ പൈസയും എന്താ ഓരോ വേറെ ടൈപ്പ് വല്ല പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ഡയറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇവിടെ നമുക്ക് എന്താ അറിയില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നല്ല കാര്യട്ടോ, അത്രയും വലിയ ചെമ്പിൽ വെച്ചിട്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, പിന്നെ ആ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എന്താ നല്ലതാണ്, അസുഖങ്ങളൊക്കെ മാറുമെന്നാണ് വിശ്വാസം. കാരണം ഇവിടെ വെക്കുന്ന ചോറാണല്ലോ. അപ്പോൾ വരുന്നവർ എന്താ പറ്റാന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി കഴിക്കാൻ നോക്കുക, നല്ലൊരു കാര്യമാണ് ഇവിടുത്തെ ചോറ്. പിന്നെ അവിടുത്തെ ടാപ്പിന്നൊക്കെ വെള്ളം എല്ലാം നിറച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ വെള്ളം കുളിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അസുഖം മാറും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസം. അതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ എന്താ മുസ്ലിങ്ങൾ മാത്രമല്ല വരുന്നത്, എല്ലാ മതത്തിലും ആളുകൾ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ എല്ലാവർക്കും ഇവിടെ ഇല്ല ആ ആളെ ഭയങ്കര വിശ്വാസമാണ്, എനിക്കും പേഴ്സണലി എനിക്കും വിശ്വാസമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ കൂടുതൽ ഉണ്ടാവുക, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.